പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ഇരുചക്ര വാഹനവും പാചകവാതക സിലിണ്ടറുകളും ആറ്റിൽ ഒഴുക്കി കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ദിനംപ്രതി ഇന്ധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻസ് ജോസഫ് പറഞ്ഞു ഇന്ധന വിലവർദ്ധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതിയിൽ സംസ്ഥാന സർക്കാർ ആനന്ദം കണ്ടെത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സാഹചര്യം പെട്രോൾ ഡീസൽ വിലവർദ്ധനവുകൊണ്ട് പൊറുതി നോക്കിയ ഒരു സാഹചര്യം അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ചാണ് ഇന്ന് മുഴുവൻ കുടുംബങ്ങളും അവസ്ഥയാണുണ്ടായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ കൊള്ളയ്ക്ക് മുഴുവൻ കൂട്ടി നിന്നുകൊണ്ട് കൈ കൊണ്ട് നോക്കിയിരുന്നു എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് ഇതുപോലുള്ള കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ താല്പര്യം കാണിച്ചപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് മറക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് മറന്നാൽ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊണ്ടു ഇപ്പോൾ കേരളത്തിൽ ഈ പാവപ്പെട്ടുണ്ടാവുന്നത് സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിലും ആശ്വാസം കേരളത്തിൽ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്ത് സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി കേരളത്തിൽ ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിലൂടെ കൂടുതലായി വരുന്ന നികുതി സംസ്ഥാന ഗവൺമെന്റിന് കിട്ടാനുള്ള വിഹിതം വേണ്ടെന്ന് വയ്ക്കാൻ അതിലൂടെ അത്രയും ആശ്വാസം കൊടുക്കാനും തയ്യാറാണ് ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സമീപനം ഞങ്ങൾ നിയമസഭയിൽ തന്നെ ചോദ്യം ചെയ്യും പാർട്ടിയുടെ നേതാവ് ബഹുമാനായ പി ജെ ജോസഫ് സാറ് നിയമസഭയിൽ ഉന്നയിച്ചു ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വിഹിതം വേണ്ടെന്ന് വയ്ക്കണം നമ്മൾ ഉന്നയിച്ചത് അന്ന് ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഇതിലെ ആദ്യം വേണ്ടെന്ന് വെക്കില്ല വരുന്നതെല്ലാം പോരട്ടെ എന്നുള്ള ലൈനിൽ കേരളത്തിന്റെ സംസ്ഥാന എൽ ഡി എഫ് ഗവൺമെന്റ് വ്യക്തിയാണ് അതേ തുടർന്ന് ഗവൺമെന്റിന്റെ ലാഭമാണ് ജനങ്ങൾക്ക് ഉപദ്രവമാണ് പാവപ്പെട്ട ജനങ്ങൾ ഭയങ്കരമായി ഈ ഒരു അവസ്ഥയിൽ ജനങ്ങളെ സഹായിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തൊട്ടാകെ നിരവധിയായ സമരങ്ങൾ ആദരണീയനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ ആഹ്വാനം അനുസരിച്ച് 14 ജില്ലകളിൽ തിരുവാർപ്പ് തോമസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ജെയ്സൺ ജോസഫ് എ കെ ജോസഫ് പി സി പൈലോ ബിനോ ചെങ്ങളം മോഹൻദാസ് അമ്പലാറ്റിൽ സിബി തട്ടാംപറമ്പിൽ മഞ്ജുലാൽ ലിസി സണ്ണി അനീഷ് വല്യറ വിനോയ് തോമസ് വിനോയ് ഉതുപ്പാൻ തങ്കച്ചൻ കെ മാത്യു ബെന്നി തോട്ടർമറ്റം മലാക്കി ചിലമ്പട്ടുശ്ശേരിൽ ജെറിൻ തോമസ് റോബിൻ കോമർത്തും പറമ്പിൽ അവറാച്ച് നെടുഞ്ചിറ ജിക്കു കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു I4U News, ഏറ്റുമാനൂർ.